بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين علي സർവശക്തനായ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ അവസാന ഭാഗത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10 നരകമോചനത്തിന്റെ സാധ്യതയ്ക്ക് ഏറെ സാഹചര്യമൊരുക്കുന്ന അർത്ഥവത്തായ ദിക്റുകൾ റമദാന്റെ 1 മുതൽക്ക് തന്നെ നമ്മൾ ചൊല്ലിപ്പോരുന്നുണ്ട്. അവസാനത്തെ 10 വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്നുകൂടി ആ ദിക്റിൽ ഒന്ന് തറച്ചു നിൽക്കണം. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ വസ്അലുകൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. നരകമോചനമാണ് ഈ ദിക്റിന്റെ അവസാനത്തെ പ്രയോഗം. വഅഊദു ബിക മിനന്നാർ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും കൂടുതൽ ഈ റമദാനിൽ ചൊല്ലിയ ദിക്ർ ഒരുപക്ഷെ അതായിരിക്കും. പിന്നെ പ്രത്യേകമായി ചൊല്ലുന്ന മറ്റൊരു ദിക്റാണ് അവസാനത്തെ 10. അല്ലാഹുമ്മ അഅത്ഖിനി മിനന്നാർ വഅദ്ഖിൽനി ജന്നത്ത യാ റബ്ബൽ ആലമീൻ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, സ്വർഗത്തിൽ എത്തിക്കണേ എന്നതാണ് ആ ദിക്റിന്റെ അർത്ഥം. അള്ളാഹു കബൂലാക്കട്ടെ. ഈ ദിക്റുകളൊക്കെ ഒരർത്ഥത്തിൽ ദുആകളും കൂടിയാണ്. പിന്നെ അള്ളാഹുവിന്റെ മാപ്പ് നമുക്ക് ലഭ്യമാക്കലാണ്. അള്ളാഹുവിന്റെ മാപ്പ് നമുക്ക് കിട്ടിയാൽ അതും ഒരു നരകമോചനമാണ്. അള്ളാഹുവിന്റെ മാപ്പ് ഇരന്ന് മേടിക്കാണ്, ആ മാപ്പ് കിട്ടലും നരകമോചനമാണ്. ഇത്രയും സാധ്യതകൾ പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഉണ്ടായിട്ടും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്കിടയിൽ ജീവിച്ചത് അത്ഖാ മിൻഹും, ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരായ സഹാബികളോട് പറഞ്ഞ ഒരു പ്രയോഗമാണ്, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളത് എനിക്കാണ് എന്നാ പറഞ്ഞത്. ആ നബി തങ്ങൾ റമദാനിനെ എങ്ങനെയായിരിക്കും പരിഗണിച്ചത്? എന്നിട്ടും അവസാനത്തെ 10 വരുമ്പോ അവിടുന്ന് അരയിൽ മുണ്ട് ശരിക്കും മുറുക്കി ഉടുത്തിട്ട് ഇറങ്ങുമായിരുന്നു റമദാനിന്റെ അവസാനത്തെ 10 സയ്യിദത്തുന ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെയാണ് പറഞ്ഞത്. കാരണം നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാ ചെയ്യുക. മഹാനായ ഇമാം ജലാലുദ്ദീനി സുയൂത്തി തങ്ങൾ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കവിൾത്തടത്തിൽ രണ്ട് കറുത്ത അടയാളം കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി എന്ന്. കണ്ണുനീരിന്റെ അടയാളമാണ് നബിയെ. മാ ലഹിക്കത്തു മുന്തു ഹുലിക്കത്തിന്നാർ, നരകത്തെ പടച്ച അന്ന് മുതൽക്ക് ഞാൻ ചിരിച്ചിട്ടില്ല നബിയെ എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പൊ ചോദിച്ചു, മാലീലം അറ മീക്കായില ലാഹിക്കം കത്തു, മീക്കായിൽ ഒരിക്കലും ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ജിബ്രീൽ എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മാ ലഹിക്ക മീക്കായിലു മുന്തു ഹുലിക്കത്തിന്നാർ, നരകം പടച്ച അന്ന് മുതൽക്ക് മീക്കായിലും ചിരിച്ചിട്ടില്ല നബിയെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥയും ശിക്ഷയുടെ രൂപങ്ങളും ഖുർആൻ എത്രയാ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതൊക്കെ ഒരു പാഠമായി ഉൾക്കൊള്ളാനുള്ള സാഹചര്യവും സന്മനസ്സും ഒക്കെ നമുക്ക് നൽകട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ 1-2 ആയത്തുകൾ ഇത് സംബന്ധമായി വളരെ ഗൗരവമായ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിന്നാർ യുസബ്ബു മിയൂ ഫൗഖി റുഊസിഹിമുൽ ഹമീം എന്ന് കാണാം. അള്ളാഹുവിനെ അറിഞ്ഞിട്ട് അവന്റെ അനുഗ്രഹങ്ങളെ പേറി നടന്നിട്ട് റബ്ബിനോട് നന്ദി കേട് കാണിച്ച് ജീവിച്ച മനുഷ്യന്മാർ, അവർക്ക് വച്ചിരിക്കുന്നത് നരകമല്ലേ? ഒരു ജയിലിലേക്ക് ജയിൽ പുള്ളിയെ കൊണ്ടുപോയിട്ടാൽ ആ ജയിലിൽ കിടക്കുന്നവന് ജയിൽ യൂണിഫോം ഉണ്ട്. കേട്ടോളൂ, നരകം എന്ന ലോകത്തെ ഏറ്റവും വലിയ ജയിലിലേക്ക് എത്തിപ്പെടുന്ന ആ നിഷേധിയായ മനുഷ്യൻ അങ്ങനത്തെ നിഷേധികൾക്ക് വേണ്ടി മുറിച്ചു ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് സിയാബുൻ വസ്ത്രങ്ങൾ. നരകത്തിലേക്ക് പോവാനുള്ള ആളുകൾക്ക് വസ്ത്രം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നരകത്തിലേത്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് ഒഴിവാക്കി തരട്ടെ. മിന്നാർ, ആ വസ്ത്രം തീയിനാലാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ ആയത്തുകളാണിത്.
നരകത്തിലെ തീയിനാലുള്ള വസ്ത്രം തയ്ച്ചുണ്ടാക്കി വെച്ചിരിക്കാ നരകവാസിയെ നോക്കിയിരിക്കാതെ. മാത്രവുമല്ല എന്ന വൃത്തികെട്ട വെള്ളം അവരുടെ തലയുടെ മുകളിലൂടെ ചൊരിയും എന്ന് പരിശുദ്ധ ഖുർആൻ. സബ്ബയസുബ്ബു എന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റിലെ വെള്ളം ഒന്നായി കമഴ്ത്തുന്നതിന് സബ്ബയസുബ്ബു പറയാം. അങ്ങനെ ചൊരിയും എന്നാ പറഞ്ഞത്. അളവും തോതും ചെന്ന് ചാടുന്ന സ്ഥലത്തിന്റെ കപ്പാസിറ്റി നോക്കിയിട്ടല്ല ഒഴിക്ക, ആ രീതിയിൽ ഒഴിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ. മഉൽ ഹമീം, ദ്രാവക രൂപത്തിൽ ഒരു പദാർത്ഥം ചൂട് പിടിച്ചാൽ അതിന്റെ മാക്സിമം ആ ദ്രാവകാവസ്ഥയെ നിലകൊള്ളാൻ താങ്ങുന്ന ചൂടേതോ അങ്ങനത്തെ ഒരു ദ്രാവക പദാർത്ഥമാണ്. ഈ ദ്രാവക പദാർത്ഥം മഉൽ ഹമീം തലക്ക് മുകളിലൂടെ ഒഴിക്കുമ്പോൾ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മഉൽ ഹമീം നരകവാസിയായ മനുഷ്യന്റെ രോമകൂപങ്ങളിൽ കൂടി അകത്തേക്ക് കടക്കും, എന്നിട്ടോ അതങ്ങ് ഉരുകി ഉരുകി ആ ശരീരം അറ്റുപോകുന്നത് കാണാൻ പറ്റുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന തൊലിയല്ല നരകത്തിലെത്തുമ്പോ തര, ഇത്രേ ഉള്ള തൊലി കരിഞ്ഞു പോകുന്ന വേദന അനുഭവിച്ചാൽ പോരാ, നരകവാസിയുടെ തൊലി 42 മുഴം കട്ടിയുള്ളതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകവാസി ആ 42 മുഴം ഇരട്ടിയുള്ള തൊലി കട്ടി അതിങ്ങനെ ഉരുകി ഉരുകി വരുന്ന മുഴുവനും അനുഭവിക്കണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നരകവാസിയുടെ പല്ല് പർവ്വതം പോലെയായിരിക്കും, നല്ല കടുപ്പമ, അത്രയും കടുപ്പമുള്ള ആ പല്ലങ്ങനെ രാഗി രാഗി അതിങ്ങനെ ഉരുകി വരുന്നത് ഇമാം തുർമുദിയുടെ ജാമിഅയിൽ കാണുന്ന ഹദീസാണത്. അത് അനുഭവിക്കാൻ വേണ്ടി അത്രയും കട്ടി കൊടുക്കുന്നത്. പിന്നെ കാണാം സൂറത്തുൽ ഹജ്ജിന്റെ 20-ാമത്തെ ആയത്തിൽ, യുസ്ഹാറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്. മഉൽ ഹമീം നരകത്തിലെ വെള്ളം തലയിൽ ഒഴിച്ചതിന്റെ പേരിൽ അതിങ്ങനെ ഉരുകി അവരുടെ രോമകൂപങ്ങളിലൂടെ ശരീരത്തിന്റെ അകത്ത് കടക്കും. അപ്പോ വയറിന്റെ അകത്തുള്ളത് മുഴുവനും ഉരുകിപ്പോകും, വൽ ജുലൂദ് തൊലിയും ഉരുകിപ്പോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഉരുകിപ്പോയ തൊലി വീണ്ടും അല്ലാഹു കൊടുക്കുകയാണ്. വലഹും മഖാമിയുൽ മിൻ ഹദീദ്, നരകവാസിയെ തല്ലാൻ വേണ്ടി അടിക്കാൻ വേണ്ടി വലിയ വലിയ ദണ്ടുകളും നരകത്തിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ്. ആ ദണ്ട് എടുത്തു ഉയർത്താൻ, ഒരു ദണ്ട് എടുത്തുയർത്താൻ സർവ ജിന്നുകളും സർവ മനുഷ്യന്മാരും പരിശ്രമിച്ചാലും കഴിയൂല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്ക് ആ ദണ്ട് വെച്ച് നരകത്തിൽ ഒരു വീശങ്ങ് വീശിയാൽ ഒറ്റയടിക്ക് 70,000 പേരായിരിക്കും മറിഞ്ഞു വീഴാ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ വദൂഖു അദാബൽ ഹരീഖ്. നരകവാസി ഓടാൻ നോക്കും, നരകം വിട്ട് ഓടി പുറത്തു കടക്കാൻ നോക്കും. എവിടേക്ക് ഓടാൻ? അവരോട് പറയും, നീ ഓടണ്ട, നീ ഈ ശിക്ഷ മുഴുവൻ ലൂക്കൂ, നീ രുചിക്കൂ എന്ന പറഞ്ഞത്, രുചിക്കൂ എന്ന നരക ശിക്ഷയെ കുറിച്ച് പറഞ്ഞത്, അനുഭവിക്കൂ എന്നല്ല. രുചി അവനവന്റെ വായിൽ വരുമ്പോഴാ അതറിയൂ, അത് പറഞ്ഞുകൊടുത്താ മനസ്സിലാവൂല. പഞ്ചസാരക്ക് മധുരമുണ്ടെന്ന് പഞ്ചസാര വായിലെത്തിയാല മനസ്സിലാവൂ മധുരം എന്ത് എന്ന്. അത് രുചി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. നീ നരക ശിക്ഷയെ രുചിക്കൂ എന്നാ പറയുന്നത്. ഇതാരാ ഇതൊക്കെ അവരോട് വിളിച്ചു പറയുന്നത്? ഒരിക്കലും ചിരിക്കാത്ത മലക്കുകൾ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ നരകത്തെ കുറിച്ച് പറഞ്ഞോടുത്ത് പറയുന്നുണ്ട്, അലൈഹാ മലായികതുൻ ഗിലാലുൻ സിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും. അള്ളാഹു പറഞ്ഞത് ഒരു അണ്ണുപോലും വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ശക്തരും ഗൗരവക്കാരും ചിരിക്കാത്തവരുമായ മലക്കുകളാ നരകത്തിന്റെ കാവൽക്കാർ. അവർക്ക് ഒരിക്കലും ഒരു ദാക്ഷിണ്യം മനസ്സിൽ തോന്നൂല അങ്ങനത്തെ മലക്കുകൾ. ഇതൊക്കെ ആലോചിച്ചാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യാപനങ്ങൾ ലോകത്തേക്ക് എത്തിക്കുമ്പോ അരമുണ്ട് മുറുക്കി ഉടുത്തു അവസാനത്തെ 10 എന്ന് പറഞ്ഞതിൽ എന്തത്ഭുതമാ ഉള്ളത്. നമ്മൾ എത്ര മുറുക്കി ഉടുക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി പറയാം, നരകമോചനത്തിന്റെ ദിക്കറുകളാണ് അവസാനത്തെ 10 നമ്മൾ ഓരോ നിസ്കാര ശേഷവും ചൊല്ലുന്ന ആ 3 ദിക്കറുകൾ. അത് ആ ഒരു ഗൗരവത്തിലും അർഹതയിലും നാം കണക്കാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد
മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്ക് റഹ്മാനേ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാഹ് അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നിനക്കറിയാം. നീ ഞങ്ങളോട് മാപ്പാക്കണേ. അല്ലാ പരിശുദ്ധ റമളാന്റെ വെളിച്ചം ഞങ്ങളുടെ മനസ്സിൽ നീ തരണേ. അല്ലാ ഹറാമുകളിലേക്ക് അടുപ്പിക്കല്ലേ. അല്ലാ റബ്ബേ റമളാൻ ഞങ്ങളുടെ മുന്നിൽ നല്ലൊരു തർബിയത്തും റമളാനിലാൽ നല്ലൊരു തസ്കിയത്തും ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം ഉറപ്പുവരുത്തുമ്പോ പാവങ്ങളായ സാധുക്കളായ ഞങ്ങളെയും കുടുംബത്തെയും ഞങ്ങളിന്ന് മരിച്ച എല്ലാവരെയും നരകമോചിതരിൽ നീ ചേർക്കണേ. അല്ലാ റഹ്മാനേ റമളാൻ വന്നിട്ട് റമളാന്റെ അനുഗ്രഹം റമളാന്റെ പുണ്യം റമളാന്റെ ബറക്കത്ത് കിട്ടാതെ പോകുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ. അല്ലാ അല്ലാഹുവേ ഈ മാസം നിന്റെ മുന്നിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയണം. അല്ലാ ആയുസ്സിൽ ഒരുപാട് റമളാൻ ഏറ്റെടുക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ അനുഭവത്തിലും അനുഭൂതിയിലും ചേർക്കണം. അല്ലാ റബ്ബേ ഈ പരിശുദ്ധ മാസം വന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കും കൂട്ടമായും ധാരാളം നിന്റെ മുന്നിൽ കയ്യ നീട്ടിയതാ. എല്ലാ ദുആകളും നീ സ്വീകരിക്കു. അല്ലാ റബ്ബേ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് നിഅമത്തുകൾ നീ വാരിക്കോരി തന്നിട്ടുണ്ട്. അല്ലാ നീ തിരിച്ചു വാങ്ങല്ല തമ്പുരാനെ, നിലനിർത്തണേ. അല്ലാ റഹ്മാനെ നീ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാ ഞങ്ങളുടെ ആരോഗ്യം. റബ്ബേ രോഗങ്ങളെ തൊട്ടുകാക്കണേ. അല്ലാ മാരക രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ടുകാക്കണേ. അല്ലാ കുടുംബത്തെ കാക്കണേ. അല്ലാ ഭാര്യ മക്കൾ മാതാപിതാക്കൾ സഹോദര സഹോദരിമാർ എല്ലാ മുഅ്മിനീങ്ങളും അല്ലാഹുവേ നിന്റെ കാവൽ നൽകണേ. അല്ലാ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടോ മനക്കരുത്തു കൊണ്ടോ ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടോ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ബലാവും നീ തരല്ലേ. അല്ലാ സന്തോഷകരമായ റാഹത്തുള്ള ജീവിതം ദുനിയാവിലും സ്വർഗീയമായ ജീവിതം ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരന്മാർ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഖാലിൽ ഹാജാത്ത് നീയാ, മുദബ്ബിറുൽ ഉമൂർ നീയാ, ഖൈറ് അടിപ്പിച്ച് ഷർറിൽ നിന്നും അകറ്റണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരന്മാർ കച്ചവടവും ബിസിനസ്സും ഒക്കെ ആയി നടക്കുന്നു, ബറക്കത്ത് കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ചെറുതും വലുതുമായ വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ. അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മഹലിൽ വാഹനമോടിച്ച് കുടുംബം പുലർത്തുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ. അല്ലാ നാഥ ഞങ്ങളുടെ കടങ്ങൾ നീയാണ് തന്നത് റഹ്മാനെ. കടബാധ്യതകൾ ഞങ്ങളുടെ സഹോദരന്മാരുടെ കടബാധ്യതകൾ അല്ലാഹുവേ ഈ റമളാൻ ഒരു ഉത്തരമുള്ള ചോദ്യമായി ഈ റമളാനിൽ ഈ ചോദ്യം നീ പരിഗണിക്കണമല്ലാ. പലിശക്കെണിയിൽ പെട്ടിട്ടുള്ള ലോണിൽ കുടുങ്ങിയിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, കടം കൊണ്ട് മുങ്ങിയവർ. അല്ലാഹുവേ കടമിട്ട് മൂടപ്പെട്ടവർ കരകേറ്റണേ. അല്ലാ കരകേറ്റണേ. അല്ലാ അല്ലാഹുവേ ബാധ്യതയിലായി ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ലേ. അല്ലാ എന്തുകൊണ്ടും ദുആക്ക് ഉത്തരം പ്രതീക്ഷിക്കാവുന്ന അനുഗ്രഹീതമായ സമയത്തിലാ നിന്നോട് കൈ നീട്ടുന്നത് റഹ്മാനെ. അല്ലാഹുവേ ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ. അല്ലാ അല്ലാഹുവേ കോവിഡ് പോലെയുള്ള സാമൂഹികമായി എല്ലാവരെയും പിടിച്ചു കെട്ടിയ അത്തരത്തിലുള്ള അവസ്ഥകൾ, ബഹുമാനപ്പെട്ട സദസ്സുകൾ മുഴുവൻ നിഷേധിക്കപ്പെട്ട അവസ്ഥകൾ, പള്ളികൾ അടയ്ക്കപ്പെട്ട അവസ്ഥകൾ മടങ്ങി വരല്ലേ. അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ദാനധർമ്മം ചെയ്യുന്നവരുണ്ട്. അവരുടെ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ആപത്ത് മുസീബത്തുകൾ ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഡാം ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ പകർച്ചവ്യാധികൾ റഹ്മാനെ നീ തടഞ്ഞു നിർത്തണേ. അല്ലാ
അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും മരിച്ചുപോയ ഓർമ്മ ദിനങ്ങളായി അടുത്ത ദിവസങ്ങളിലൊക്കെ. റബ്ബേ, കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് വന്ന് മരിച്ചവരുണ്ട് റഹ്മാനേ. അല്ലാഹുവേ, മരിച്ചുപോയവരുടെ മുഖം എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിലങ്ങ് തേട്ടി തേട്ടി വരുന്നു. അവരുടെ വാത്സല്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഹർഷപുളകിതരാവുന്നു. അല്ലാ, എത്ര പ്രായമുണ്ടെങ്കിലും എത്ര കാലം മുന്നേ അവർ യാത്ര പറഞ്ഞാലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലാ, ജീവിതത്തിൽ അവരോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവരെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മനസ്സിൽ കയറി വരുന്നു. അല്ലാ, മരിച്ചുപോയ ഞങ്ങളുടെ കാരണവന്മാർ അവരുടെ പൊരുത്തം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുക. അല്ലാ, അല്ലാഹുവേ, പള്ളിയുടെ ചുറ്റും അന്ത്യ വിശ്രമം കൊള്ളുന്നവർ അവരുടെ ഖബർ നീ വിശാലമാക്കണേ. അല്ലാ, ഞങ്ങൾ ഇന്ന് മരിച്ച എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലും സ്വർഗീയ അനുഭവത്തിലും ആക്കണേ. അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായ ആളുകൾക്ക് നീ അനുയോജ്യരായ ഇണകളെ അടിപ്പിക്കുക. അല്ലാ, വീടുപണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പം നൽകുക. അല്ലാ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക. അല്ലാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ. അല്ലാ, നോമ്പ് തുറയിൽ സഹകരിക്കുന്നവർക്ക് ബറക്കത്ത് നൽകുക. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ നീ ഏറ്റെടുക്കുക. അല്ലാ, ഐശ്വര്യം നൽകുക. അല്ലാ, പ്രവാസികൾക്ക് ആരോഗ്യം നൽകുക. അല്ലാ, പ്രവാസികൾക്ക് അഭിവൃദ്ധി നൽകുക. അല്ലാ, അല്ലാഹുവേ, അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ കുടുംബത്തിന് നീ ഖലീഫയാവണം. അല്ലാ, ജീവിതം എങ്ങനെയായാലും റഹ്മാനെ നിന്റെ കാരുണ്യം കൊണ്ട് കൃപ കൊണ്ട് അവസാന നേരത്തെ ഞങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാ നിഷ്പ്രയാസം ഒഴുകി വരാനുള്ള നന്മയിൽ ഞങ്ങൾ എത്തണം. അല്ലാ, ആഖിബത്ത് നന്നാക്കണേ. അല്ലാ, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا ورقاب أمهاتنا من الدين والمظالم والنار. آمين برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. السلام عليكم ورحمة الله وبركاته.